വെൽക്കം ടു മൈ ഹാപ്പിനെസ്. എല്ലാവരും സുഖമായിട്ടിരിക്കണം. ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ, ഡാൽഗോണ കോഫി. അത് കണ്ടിട്ട് കുറച്ച് പേര് ട്രൈ ചെയ്ത് എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ഒരു ഹെയർ പാക്കാണ്. അതും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ ഒരു നല്ല ടേസ്റ്റുള്ള, എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സൂചി റവ കൊണ്ടുള്ള ഒരു പാൽക്കഞ്ഞിയാണ്. പിന്നെ അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റുള്ള ഒരു തേങ്ങാ ചമ്മന്തിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. പാൽക്കഞ്ഞി ഉണ്ടാക്കാനുള്ള റവയാണിത്, സൂചി റവ. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ എടുത്തേക്കണത് കേട്ടോ. ഇനി ഇതിന് ശേഷം നമുക്കിത് നന്നായിട്ട് റവ കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകി വെള്ളം വറ്റിയിരിക്കുന്ന റവയാണ്, അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഗ്യാസ് 20 മിനിറ്റ് സിമ്മിലാക്കി വെക്കണം. വേവിക്കാനായിട്ട് വെച്ചേക്കണ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കാം. ചമ്മന്തിക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒമ്പത് ഉള്ളി, ചുമന്നുള്ളി 9 കഷ്ണം ഇട്ട് കൊടുക്കാം. പൊടിക്ക് 1 പുളി, ഇത്രയും മതി പുളി. ഇത് വാളംപുളിയാണ്, ഒന്നിട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒരിതള് വേപ്പില, 2 പച്ചമുളക്, 1 അല്പം വെള്ളം. ഈ മിക്സി അരച്ചിട്ട് ഒരടി അടിച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി ഉണ്ടല്ലോ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ ഉപ്പൊക്കെ പാകത്തിനാണോ എരിവ്. എരിവ് അല്പം കുറവാണ്, അപ്പൊ നമുക്ക് ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി 2 ഇതള് വേപ്പിലയും കൂടി ഇട്ടിട്ട് 1 അടി അടിച്ചെടുക്കാം മിക്സിയിൽ. നമ്മുടെ തേങ്ങ ചമ്മന്തി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉപ്പും എരിവും എല്ലാം നോക്കി എല്ലാം കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കാം. ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്, 20 മിനിറ്റ് കഴിഞ്ഞു കുക്കർ തുറന്നു നോക്കിയപ്പോ ഇപ്പൊ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇത് ഇതിലേക്ക് നമ്മള് തേങ്ങാപ്പാല് ചേർക്കാണ്. അത് 2 പാലിന്റെ പാകത്തിനുള്ള ഈ ഒരു പാത്രത്തില് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഉപ്പ് പാകത്തിനാണെന്ന് ഒന്ന് നോക്കാം. പൊടിക്ക് ഉപ്പും കൂടി ഇടാനുണ്ട്, ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്നും ഒരു 5 മിനിറ്റ് നേരം കൂടി നമുക്കിത് ഗ്യാസ് സിമ്മിൽ വെച്ചൊന്ന് വേവിക്കാം. കാരണം നമ്മുടെ തലപ്പാലല്ലല്ലോ, ആദ്യത്തെ പാലല്ല, 2-ാമത്തെ പാലായതുകൊണ്ട് കുഴപ്പമില്ല. പാൽക്കഞ്ഞിയിൽ 5 മിനിറ്റ് എന്നുള്ള ആകുമ്പോഴേക്കും നമുക്ക് ആ സമയം കൊണ്ട് ഒരു പപ്പടം കാച്ചെടുക്കാം, എങ്കിലല്ല ഫുഡ് ഒരു കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോ സൂചി റവയുടെ പാൽക്കഞ്ഞി അങ്ങനെ റെഡിയായി. ഞാൻ ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ, പാകത്തിനാണോന്ന്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, ഉപ്പും എല്ലാം പാകത്തിനായിട്ടുണ്ട്. നല്ല അടിപൊളി പൽക്കഞ്ഞി, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ പൽക്കഞ്ഞി. അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ അല്പം ചമ്മന്തിയും കൂടി എടുത്തിട്ട് കഞ്ഞി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ.
സൂപ്പർ ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പപ്പടം കൂടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അതിൻ്റെ കമൻറ്റ്സ് ബോക്സിൽ എന്നെ അറിയിക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.